ഹലോ മച്ചമാരെ, സഹ മോട്ടോർ കൺട്രോളിങ്ങിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാറ്റം വരുത്തിയെന്ന് പറയുന്നത്, നേരത്തെ ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ സ്ഥാനത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഈ ജോയിസ്റ്റിക്കാണ്. അപ്പോൾ ജോയിസ്റ്റിക്കിനെ മാറ്റി വെച്ചിട്ട് ബ്ലൂടൂത്ത് മോഡ്യൂളാക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് നോക്കാം. ഇതാണ്ട് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. വേഗമൊന്നുമില്ല, നേരത്തെ ചെയ്ത എക്സ്പെരിമെൻ്റ് കണക്ക് തന്നെ സഹ മോട്ടറിൻ്റെ വി സി സി ആൻഡ് ഗ്രൗണ്ട് ആട്ടിൻ്റെ ബോർഡിൻ്റെ 5 വോൾട്ട് ആൻഡ് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സഹ മോട്ടറിൻ്റെ ഡേറ്റ ഓറഞ്ച് വയർ 9th വീലിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന കമ്പോണൻറ്റ്, അതായത് ബ്ലൂടൂത്ത് മോഡ്യൂൾ. ബ്ലൂടൂത്ത് മോഡ്യൂൾ വന്നിട്ട് വി സി സി, ഗ്രൗണ്ട്, ടി എക്സ്, ആർ എക്സ് എന്ന് പറഞ്ഞിട്ട് പിൻസ് ആണ് വരിക. കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കിയാൽ കാണാൻ തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് വി സി സി ആൻഡ് ഗ്രൗണ്ട്, ടി എക്സ്, ആർ എക്സ്. ടി എക്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുക, ആർ എക്സ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുക. അപ്പോൾ ഇതേ രണ്ട് പിൻസ് ഈ ആട്ടിൻ്റെ ബോർഡിൻ്റെ അകത്തുണ്ടാവും. ടി എക്സ് ആൻഡ് ആർ എക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പിൻസ് ഉണ്ടാവും. നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഷീൽഡിലതേ പോസിറ്റീവ്, നെഗറ്റീവ്, ടി എക്സ്, ആർ എക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിലെ ടി എക്സ് ഇതിൻ്റെ അകത്ത് ആർ എക്സിലേക്ക് വരും. ഇതിലെ ബ്ലൂടൂത്ത് മോഡ്യൂളിലെ ആർ എക്സ് ഐ ഒ എൻ ബോർഡിലെ ടി എക്സിലേക്ക് വരും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിരിക്കും വരുന്നത്. പോസിറ്റീവ് പോസിറ്റീവിലേക്കും, നെഗറ്റീവ് നെഗറ്റീവിലേക്കും. അത് മാറിപ്പോയി വരുന്നത്, മാറിപ്പോയി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് മോഡ്യൂൾ ഡാമേജ് ആവും. സർക്യൂട്ട് ആയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടി എക്സ് ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ ടി എക്സ് ആട്ടിൻ്റെ ബോർഡിൻ്റെ ആർ എക്സിൽ, അതുകൊണ്ട് തന്നെ ആട്ടിൻ്റെ ബോർഡിൻ്റെ ആർ എക്സ് ബ്ലൂടൂത്ത് മോഡ്യൂളിൽ ടി എക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നിന്ന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ ഡേറ്റ റിസീവ് ചെയ്യണം. അപ്പോൾ രണ്ടും ടി എക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ വരത്തില്ല. സോ ഒരു സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്റ്, മറ്റേ സൈഡിൽ റിസീറ്റ്, റിസീവ്. ഈ സൈഡിൽ നിന്ന് റിസീവ് ട്രാൻസ്മിറ്റ് ആണെങ്കിൽ മറ്റേ സൈഡിൽ റിസീവ്. അത്രേ ഉള്ളൂ, അത് സിമ്പിൾ സംഭവമാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ആണുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് എടുക്കാവുന്നതാണ്. സോ ഇതിനകത്ത് നമ്മൾ ഒരു ലൈബ്രറി ഫയലോടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോയിസ്റ്റിക്ക് വെച്ച് ചെയ്ത സമയത്ത് സെഹോ ഡോട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ലൈബ്രറിയാണ് വന്നിരുന്നത്. ഇതിനകത്തപ്പം ഒരു ലൈബ്രറി ഫയലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ സീരിയൽ ഡോട്ട് ടച്ച് എന്ന് പറയും. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്നത് നമ്മളിതിനകത്ത് ടി എക്സ് ആൻഡ് ആർ എക്സ് യൂസ് ചെയ്യുന്നുണ്ട്, സീരിയൽ ഡിവൈസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറി ഫയൽ ആഡ് ചെയ്തേക്കുന്നത്. ദെൻ സഹോ മൈ സഹോ, സഹോ ഒബ്ജക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെ വന്നിട്ട് സോഫ്റ്റ്വെയർ സീരിയൽ എന്നൊരു നെയിം കൊടുത്തിട്ട് മൈ സീരിയൽ 0 ആൻഡ് 1, അതായത് ഈ 0 ആൻഡ് 1 എന്നുള്ള പിൻസ് സീരിയൽ പിൻസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുക. ടി എക്സ് ആർ എക്സ് പിന്നാക്കി സെറ്റ് ചെയ്തു. ഓക്കെ, അതാണ് മൈ സീരിയൽ 0 ആൻഡ് 1 എന്ന് കൊടുത്തേക്കുന്നത്. ദെൻ പൊസിഷൻ, വേരിയബിൾ പൊസിഷൻ സെറ്റ് ചെയ്തു. അടുത്ത് വന്നിട്ട് വോയിഡ് സെറ്റപ്പ്, സെറ്റപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് വന്നിട്ടാണ് നേരത്തെ പറഞ്ഞു കൊടുക്കാൻ സഹോ മോട്ടറിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളൊരു സീരിയൽ പോർട്ട്, സോറി, സോഫ്റ്റ്വെയർ സീരിയൽ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ മൈ സീരിയൽ ഡോട്ട് ബിഗിൻ, ആ രണ്ട് സീരിയൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള, നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ സീരിയൽ മോണിറ്റർ ആഡ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂസ് നമുക്ക് സീരിയൽ മോണിറ്ററിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതാണ് സീരിയൽ മോണിറ്റർ വരുന്നത്. ഇങ്ങനെ നമുക്കൊരു ഇത് വരും, ഇൻ്റർഫേസ് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാവുന്നതാണ് സീരിയൽ മോണിറ്ററിൻ്റെ അകത്ത് വരുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്. ഓക്കെ, അടുത്ത ലൂപ്പ് ഫംഗ്ഷനാണ്. ലൂപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നപോലെ സീരിയലിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റാസ് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് ഈ സഹോ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പൊസിഷൻ മൈ സീരിയൽ ഡോട്ട് റീഡ്. ഈ റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പോകണക്ക് തന്നെ റീഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. മൈ സീരിയൽ എന്ന് പറഞ്ഞാൽ മൈ സീരിയൽ ഡേറ്റേനെ റീഡ് ചെയ്ത് എടുക്കുക, അതിനാണ് മൈ സീരിയൽ ഡോട്ട് റീഡ് എന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്തിനാണ് മനസ്സിലായില്ലേ? സഹോ മോട്ടറിന് റൈറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ സഹോ മോട്ടറിന് എത്ര ഡിഗ്രി ആണെന്ന് റൊട്ടേറ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ റീഡ് ചെയ്യാമെന്ന് വെച്ചാൽ അവിടുന്ന് ഡേറ്റേനെ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് മറ്റേൻ്റെ അകത്ത് നമ്മൾ അനലോഗ് പൊസിഷനാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഇതിൻ്റെ അകത്ത് 0 to 180 degree എന്നുള്ള ഡേറ്റ വെച്ചിട്ടാണ് സഹോ മോട്ടറിൻ്റെ പൊസിഷൻ മാപ്പ് ചെയ്യുന്നത്. മറ്റേൻ്റെ അകത്ത് നമ്മൾ അനലോഗ് ഡേറ്റ വരുമ്പോൾ 0 to 103 മാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അനലോഗ് ഡേറ്റനെ. ഇവിടെ 0 to 180 degree തന്നെയാണ്. അതുകൊണ്ട് തന്നെ 180 to 0 ഈ സഹോ മോട്ടറിന് നോക്കി കിട്ടുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡേറ്റാനെ വെച്ചിട്ട് സഹോ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പരിപാടി നോക്കാം. അപ്പം സഹോ ബ്ലൂടൂത്ത് മോഡ്യൂള് ഇന്നപോലെ ആർഡിൻ്റെ ബോർഡിൻ്റെ ഷീൽഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സഹോ മോട്ടർ 9th വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം 9th, അതുകൊണ്ട് തന്നെ ഇവിടെ ടി എക്സ്, ആർ എക്സും പോസിറ്റീവിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ബ്ലൂടൂത്ത് ഫോണിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് സെറ്റിങ്ങിൽ പോവുക, വേറെ ന്യൂ ഡിവൈസ് എടുക്കുക, അതിൻ്റെ അകത്ത്
ഏത് ബ്ലൂടൂത്ത്? നമ്മൾ HC05 എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. സോ ഫോണിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് സെറ്റിംഗ് കയറി കഴിഞ്ഞാൽ HC05 കിട്ടും. അപ്പോൾ അതിനെ പെയർ ചെയ്യുക. അപ്പോൾ ഇതിനൊരു പിൻകോഡ് ആയിരിക്കും. അപ്പോൾ യൂഷ്വലി എല്ലാ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പിൻകോഡ് എന്ന് പറയുന്നത് 1234 ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ 4 0s ആയിരിക്കും, അല്ലെങ്കിൽ 1234 ആയിരിക്കും. അപ്പം നമ്മുടെ 1234 ആണ്. അത് കൊടുത്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പെയറായി. ഇപ്പം ബ്ലൂടൂത്ത് മൊഡ്യൂള് ഫോണുമായിട്ട് പെയറായി. ഓക്കെ, ഇനി നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് പോവാം. സഹോ മോട്ടോർ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എടുക്കുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലൂടൂത്തിൻ്റെ ലോഗോയിൽ തൊടുക. ദെൻ ഇതുണ്ട് HC05 എന്ന് പറഞ്ഞാൽ നമ്മൾ പെയർ ചെയ്ത് ഏത് ബ്ലൂടൂത്ത് ഡിവൈസ് ആണോ അത് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കണക്ട് ചെയ്യുന്നു. ഇത് കണക്റ്റ് ആവുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്ലൂടൂത്തിലെ LED ഡിലെ ഒരു 3 സെക്കൻഡ് ഡിലെ വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾക്കുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിനകത്ത് മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണോ. താങ്ക് യു.